കൽപ്പറ്റ നഗരസഭയിൽ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നാളെ. രാവിലെ 11:30 ചെയർമാൻ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2 വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടക്കും. അഡ്വക്കേറ്റ് ടി ജെ ഐസക് ചെയർമാനാകും. ആദ്യ ഒരു വർഷം ടി ജെ ഐസക്കും അവശേഷിക്കുന്ന കാലയളവിൽ പി വിനോദ് കുമാറും ചെയർമാനാകാൻ കോൺഗ്രസിൽ ധാരണയായിരുന്നു. മുസ്ലിം ലീഗിലെ സരോജിനിയാണ് യു ഡി എഫിൽ നിന്നും വൈസ് ചെയർപേഴ്സണാവുക. മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കൽപ്പറ്റ നഗരസഭയിൽ അവശേഷിക്കുന്ന കാലം ആരൊക്കെ ചെയർമാനാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ധാരണയായത്. കെ പി സി സി നേതൃത്വം നേരിട്ട് നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് വിഷയത്തിൽ ധാരണയായത്. ഇതേ തുടർന്ന് ആദ്യ ഒരു വർഷം അഡ്വക്കേറ്റ് ടി ജെ ഐസക് ചെയർമാനാകും. അവശേഷിക്കുന്ന കാലം പി വിനോദ് കുമാറും ചെയർമാനാകും. വിനോദ് കുമാറിന് ഡി സി സി ജനറൽ സെക്രട്ടറി പദവിയും നൽകും. ആദ്യ ടേം ആര് എന്നതിനെ ചൊല്ലിയായിരുന്നു ഇത്രയും കാലം തർക്കങ്ങൾ നീണ്ടുനിന്നത്. തർക്കം മുതലെടുക്കാൻ എൽ ഡി എഫും ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഭരണം അട്ടിമറിക്കാനുള്ള ഒരു നീക്കവും എൽ ഡി എഫ് നടത്തുന്നില്ലെന്ന് മുതിർന്ന എൽ ഡി എഫ് കൗൺസിലർ സി കെ ശിവരാമൻ പറഞ്ഞു. ഞങ്ങൾ ഈ അവരുടെ അധികാര തർക്കത്തിൻ്റെ പുറകെ ഇന്ന് അവരെ പോയിട്ടില്ല. ഇനി ഞങ്ങൾ കാര്യങ്ങൾക്കായി പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതുപോലെ അവിടെ നോമിനേഷൻ കൊടുക്കേണ്ട സമയത്ത് നോമിനേഷൻ നൽകും. പിൻവാതിലിലൂടെ ഭരണം പിടിക്കേണ്ട ഗതികേട് എൽ ഡി എഫിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിലെ സരോജിനിയാണ് വൈസ് ചെയർപേഴ്സൺ. ആകെയുള്ള 28 ഡിവിഷനുകളിൽ 13 എൽ ഡി എഫും 15 യു ഡി എഫുമാണ് വിജയിച്ചത്. കോൺഗ്രസിൽ ധാരണയായെങ്കിലും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫും യു ഡി എഫും ആകാംക്ഷയോടെയാണ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.